വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പൊട്ടയാണ്. പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫ്ലവറാണ്. ഇങ്ങനെ നിർത്തുമ്പോൾ ഒരു ഫ്ലവർ ആവുന്നത്. പിന്നെയും ഒരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു തുമ്പിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സ്പ്രിങ് പുഴുവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു റോസ് ഫ്ലവർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ റാബിറ്റ്, പിന്നെ സ്മൈലുകളാണ്. ഇതിങ്ങനെ മറച്ചു നോക്കുമ്പോൾ പല സ്മൈലുകളും കാണും. പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ ഒരു ബുക്ക്, പിന്നെ ഒരു വാച്ച്. അപ്പോൾ ഇതിലെല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഈ ഒരു ബട്ടർഫ്ലൈനെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കളർ പേപ്പർ ആണ്. എന്നിട്ട് നമുക്കതിനെ ത്രികോണത്തിന് മടക്കി കൊടുക്കാം. എന്നിട്ട് തുറക്കാം. എന്നിട്ട് തിരിച്ച് പിടിച്ച് പിന്നെയും ത്രികോണത്തിൽ മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ചതുരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ നിവർത്തി വെക്കാം. എന്നിട്ട് നമുക്കിതിനെ നാല് കോണുകളും എടുക്കാം. ഇതേപോലെ നാല് കോണുകളും എടുത്തിട്ട് ഇങ്ങനെ ഈ സൈഡിക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒരു എനിക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ വീണ്ടും തുറക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനത്തെ മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ തിരിച്ച് വെച്ചിട്ട് ഈ ഭാഗം വലിച്ചിട്ട് ഈ സൈഡിലേക്കാക്കി ഈ ഭാഗം മടക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ ആണിത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.